പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള എല്ലാ അനാവശ്യ യാത്രകളും ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്ന് ജയ്ശങ്കർ പറഞ്ഞു. എന്നാൽ അന്താരാഷ്ട്ര മാനുഷിക നിയമം കണക്കിലെടുക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാകുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയത് ഭീകരാക്രമണമായി കണക്കാക്കുന്നുവെന്നും ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ മൂലകാരണമാണിതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചൊവ്വാഴ്ച രാത്രി പ്രാദേശിക സമയം 7 ശേഷമാണ് ഇസ്രായേലിനു നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. തെക്കൻ ഇസ്രായേലിന് നേരെ 200 മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. ഇതിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർവീര്യമാക്കി. ഗാസ, ലബനൻ ആക്രമണത്തിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിലും പ്രതികാരമെന്നോണമാണ് ഇറാന്റെ ആക്രമണം. അതേസമയം ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇറാന്റെ ആക്രമണം തെറ്റായിപ്പോയെന്നും വേദനയുള്ള പാഠം പഠിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലബനൻ അതിർത്തിയിൽ കരയാക്രമണം ആരംഭിച്ച ഇസ്രായേൽ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ സേനാവിന്യാസം വർദ്ധിപ്പിച്ചു. അതിർത്തി മേഖലയിലെ ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചത്. ആക്രമണം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കോ മറ്റോ നഗരങ്ങളിലേക്കോ വ്യാപിപ്പിക്കാൻ നിലവിൽ ഇസ്രായേലിന് പദ്ധതിയില്ലെന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേര് ഇതായിരുന്നു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലയെ ലബനനിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തത്. ഗന്ദർ, ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്താ ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. തങ്ങളുടെ മിസൈലുകൾ 90% ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിലാണ് ഫത്താ 1 മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത്. തുറക്കുന്നത് എന്നാണ് അറബിയിൽ ഫത്താ എന്ന വാക്കിന്റെ അർത്ഥം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത്. ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക്. കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈലായ ഫത്തയുടെ 2 പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് ഖര ഇന്ധനമാണ്. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്താ 1 1400 ആണ് പരിധി. മണിക്കൂറിൽ 16,000 മുതൽ 18,500 വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.